ചേലാകർമ്മം ഒരു ചർച്ചയായിട്ട് പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. ഇത് ഇന്ന് ചേലാകർമ്മം വ്യാപകമായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമുദായങ്ങൾക്കകത്തു തന്നെ വിവാദ വിഷയമായി മാറിയിട്ടുണ്ട്, ലോകത്തെല്ലായിടത്തും നമ്മുടെ കേരളത്തിൽ. കേരളത്തിലൊരു ചെറിയ വിഭാഗം ആളുകളാണ് ഇത് ഇതിനെ എതിർത്തുകൊണ്ടുള്ള ചർച്ചകളിൽ ആരംഭിച്ചിട്ടുള്ളത്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ശേഖന്നൂർ മൗലവി ആദ്യം തൊട്ടേ ചേലാകർമ്മത്തിനെ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ തുടർന്ന് ഒരു ഡോക്ടർ മുണ്ടോൾ അബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ ആദ്യമായിട്ട് കേരളത്തിൽ ഇതിനെതിരായിട്ട് ലേഖനം പ്രസിദ്ധീകരിച്ചു. പിന്നീട് ആ വിഭാഗത്തോട് അനുഭാവമുള്ള പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒട്ടേറെ മുസ്ലിങ്ങൾ ഇതിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ കുറച്ചു കാലമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രചരണം കുറേ കൂടി വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി തന്നെ ഇതിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ. എന്നാൽ ലോകത്ത് ഇതിനെതിരായിട്ടുള്ള പ്രചരണം വളരെ വ്യാപകമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈജിപ്ത് പോലുള്ള മുസ്ലിം രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചേലാകർമ്മത്തിനെതിരായ വലിയ പ്രസ്ഥാനങ്ങൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് ആ പോസ്റ്ററിൻ്റെ മുകളിൽ അറബിയിൽ എഴുതിയിട്ടുള്ളത്. മർക്കസും അവലുമാത്തും നമുക്ക് തുടങ്ങുന്നത് ഒരു ഇൻഫർമേഷൻ സെൻ്ററിൻ്റെ പേരാണ്. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ചിത്രവും, ഈ പോസ്റ്ററിലുള്ള ചിത്രവും. ഈജിപ്ത് കേന്ദ്രീകരിച്ച് ആൺകുട്ടികളുടെ ചേലാകർമ്മത്തിനെതിരായിട്ടുള്ള പ്രചരണത്തേക്കാൾ കൂടുതൽ ശക്തമായി പെൺകുട്ടികളുടെ ചേലാകർമ്മത്തിനെതിരായിട്ടുള്ള പ്രചരണം വളരെ മുമ്പ് തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ നവാൽ ഷാദാവി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ഫെമിനിസ്റ്റ് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായിട്ടുള്ള ഒരു കുറേ പ്രായമുള്ള ഒരു സ്ത്രീയാണ്, ഒരു ഡോക്ടറാണ്, ഈജിപ്തിലെ ഡോക്ടറാണ്. അവർ വളരെ മുമ്പ് തന്നെ പെൺകുട്ടികളുടെ ചേലാകർമ്മത്തിനെതിരായിട്ട് ലോകാരോഗ്യ സംഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രചരണങ്ങൾ നടത്തുകയും ലോകാരോഗ്യ സംഘടന ആഫ്രിക്കൻ രാജ്യങ്ങൾ മൊത്തം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ പഠനം നടത്തുകയും ചെയ്തു. ഏതാണ്ട് 10-15 വർഷം മുമ്പ് തന്നെ ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങളിലും ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ ഇതിനെക്കുറിച്ചുള്ള വ്യാപകമായ പഠനം നടന്നു. ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ലോകം ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തറിയുന്നത്. അതുവരെ ആർക്കും അറിയില്ലായിരുന്നു ഇത്രയും വ്യാപകമായി പെൺകുട്ടികളുടെ ഈ ചേലാകർമ്മം എന്ന് പറയുന്ന ക്രൂരമായ ആചാരം നടന്നു വരുന്നു എന്ന കാര്യം. പിന്നീട് അതിനെതിരായിട്ട് വലിയ തോതിലുള്ള ആരോഗ്യ പ്രവർത്തകരും ലോകാരോഗ്യ സംഘടനയും മനുഷ്യാവകാശ പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് ലോകത്തെല്ലായിടത്തും ഇന്ന് വലിയ പ്രചരണം പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൺ സുന്നത്ത് അല്ലെങ്കിൽ FGM, ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്നറിയപ്പെടുന്ന ആ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ കുറച്ച് വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ പോകുന്നത്. ആൺകുട്ടികളുടെ ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പാരമ്പര്യവും ചരിത്രവും മുതൽ അതിൻ്റെ ശാസ്ത്രീയവുമായിട്ടുള്ള മതപരവുമായിട്ടുള്ള എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തി ഏതാണ്ട് 2.5 മണിക്കൂർ വരുന്ന ക്ലാസ് ഉച്ചയ്ക്ക് 2 മണിക്ക് വിശ്വനാഥൻ ഡോക്ടർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതുകൊണ്ട് ആൺകുട്ടികളുടെ ചേലാകർമ്മത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പെൺകുട്ടികളുടെ ചേലാകർമ്മത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക ഇൻഫർമേഷൻ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫീമെയിൽ ജെനിറ്റൽ കട്ടിംഗ് എന്നും പറയും, മ്യൂട്ടിലേഷൻ എന്നും പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാന പർപ്പസിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്, അത് ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ചേലാകർമ്മം നടക്കുന്നത് എന്നതിൻ്റെ ഒരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. മാപ്പിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുക. അതിൽ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുള്ള ആ ബ്രൗൺ കളറിൽ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളാണ് ഏകദേശം 99% വരെ പെൺകുട്ടികളും ക്രൂരമായ ഈ ആചാരത്തിന് വിധേയമാകുന്നത്. ഈ പറഞ്ഞ സുഡാൻ,
ഈജിപ്ത് സൊമാലിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ 80% വരെയുള്ള പെൺകുട്ടികൾ വിധേയരാകുന്ന രാജ്യങ്ങളാണ് മറ്റേ അടുത്ത കളറിൽ കൊടുത്തിട്ടുള്ളത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രമല്ല, ഇന്തോനേഷ്യ, സൗദി അറേബ്യ അങ്ങനെയുള്ള ഒരുപാട്, മലേഷ്യ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളിലും പെൺകുട്ടികളുടെ സുന്നത്ത് വലിയ തോതിൽ നടക്കുന്നതായിട്ട് പറയുന്നു. കേരളത്തിൽ അത് രഹസ്യമായി ചില വിഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിന് വ്യക്തമായ തെളിവുകളോ രേഖകളോ നമ്മുടെ കയ്യിൽ, പഠനങ്ങളോ ഇല്ല. പ്രത്യേകിച്ച് ഹനഫി മദ്ഹബിൽപ്പെട്ട തെക്കൻ കേരളത്തിലെ ചില വിഭാഗങ്ങൾ, റാവുത്തർ അങ്ങനെയുള്ള ചില പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ചില വിഭാഗങ്ങൾക്കിടയിൽ രഹസ്യമായി പെൺകുട്ടികളുടെ സുന്നത്ത് നടത്തുന്നുണ്ട് എന്ന് ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിശ്വാസയോഗ്യമായ തെളിവില്ലാത്തതുകൊണ്ട് അത് ആധികാരികമായിട്ട് അത് പറയുന്നില്ല. സുഡാൻ, സൊമാലിയ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വ്യാപകമായി, ഗാംബിയ, നൈജീരിയ, ദക്ഷിണ ഈജിപ്ത്, മാലി എന്നിവിടങ്ങളിൽ വ്യാപകമായും ഇത് നടക്കുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറമെ സൗദി അറേബ്യ, യമൻ, ഒമാൻ, ബഹ്റൈൻ, UAE തുടങ്ങിയ അറബ് രാജ്യങ്ങളിലും, ഇറാനിലും, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും പെൺകുട്ടികളുടെ ചേലാകർമ്മം അനുഷ്ഠിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പഠനത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. ഇത് ഇസ്ലാം മതം തുടങ്ങി വെച്ച ഒരാചാരമല്ല. ആണിന്റെ സുന്നത്തും പെണ്ണിന്റെ സുന്നത്തും ഇസ്ലാം മതം തുടങ്ങി വെച്ച ആചാരങ്ങളല്ല. ഇത് ആഫ്രിക്കയിലെ ഗോത്ര സമൂഹങ്ങളിൽ, ആഫ്രിക്കയിലെയും പേർഷ്യയിലെയും ഒക്കെ പഴയ ഗോത്ര സമൂഹങ്ങളിൽ വളരെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ വ്യാപകമായി നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം എന്ന നിലക്കാണ് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഈ ചേലാകർമ്മം നടന്നു വരുന്നത്. ഇത് മറ്റൊരു മാപ്പാണ്, ഇതേ അതിൻ്റെ ശതമാന കണക്കുകൾ കൃത്യമായിട്ട് ആ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചുള്ള ഗ്രാഫാണ് അത് കൊടുത്തിട്ടുള്ളത്. ഞാനതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല, അതിലേക്കൊക്കെ പിന്നീട് വരാം. പ്രധാനമായും 15 വയസ്സിന് മുമ്പുള്ള പെൺകുട്ടികളെയാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. അതിനുശേഷം 40 വയസ്സുകളിലെ പ്രായത്തിൽ ചെയ്യുന്നവരും ചെയ്യുന്ന സമ്പ്രദായവും ഉണ്ട്. അപ്പം ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കാരണം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സാഹസമാണ്. ഇവിടെ ഞങ്ങൾ തിരൂരിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ള ഒരു ബോർഡ്, നമ്മൾ ബോർഡ് വെച്ച് പോയ രണ്ടാമത് ദിവസം നാട്ടുകാർ സുന്നത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രമാണ് ഞങ്ങൾ. അവരെങ്ങനെയാണ് സുന്നത്ത് ചെയ്തെച്ചാൽ, നമ്മളെ സുന്നത്തിലെ കുട്ടികളുടെ ചിത്രം അവർ പേപ്പർ കൊണ്ട് ഒട്ടിച്ച് തിരൂരിൻ്റെ സദാചാരം കാത്തതാണ്. കാരണം ഒരു വയസ്സായ കുട്ടിയുടെ ആയാലും ചെറിയ കുട്ടികളുടെ ആയാലും മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ ലൈംഗിക അവയവങ്ങൾ ചിത്രമൊക്കെ വരച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സദാചാരത്തിന് ചേർന്നതല്ല. മാണി ബഡ്ജറ്റ് കട്ടു എന്ന് പറയുന്നതിനേക്കാളൊക്കെ ഗുരുതരമാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ. തോണ്ടിയതും പിച്ചിയതും കടിച്ചതുമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാരണം മാണി ബഡ്ജറ്റ് കട്ടു എന്നതോ അല്ലെങ്കിൽ കോടികളുടെ അഴിമതി നടത്തിയെന്നുള്ളതോ പൊതുഖജനാവ് മുടിച്ചു എന്നുള്ളതോ ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നുള്ളതോ ജനാധിപത്യത്തിൽ ഒരു വലിയ സദാചാര വിരുദ്ധ പ്രവൃത്തിയായിട്ട് നമ്മുടെ സമൂഹം കാണുന്നില്ല. പക്ഷേ ബിജിമോള് തോണ്ടി, മറ്റുള്ള കടിച്ചു, മറ്റുള്ള ഉന്തി എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഗുരുതരമായ സദാചാര പ്രശ്നം. കാരണം അതിലൊക്കെ ലൈംഗികതയുടെ ചെറിയൊരു മണമുണ്ട്. അപ്പൊ ലൈംഗികതയുമായി എന്തെങ്കിലും ഒരു നേരിയ ബന്ധമുള്ള കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് കണ്ണും തലയും സട കുടഞ്ഞ് എഴുന്നേറ്റ് സീരിയസ് ആയിട്ട് നമ്മുടെ സമൂഹം നോക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾ യഥാർത്ഥ വിഷയം മാറ്റി വെച്ചിട്ട് ഇത്തരം പൈങ്കിളി വിഷയങ്ങളിലേക്ക് വരുന്നതും. കാരണം ജനങ്ങൾക്ക് അതിലാണ് താല്പര്യം. ഇവിടെ തിരൂരിൽ ഈ ബോർഡ് വെച്ച ഉടനെ ഇത് ഒട്ടിക്കാനുള്ള കാരണം, അയ്യോ സദാചാരത്തിന് വിരുദ്ധമായിട്ടാണ് രണ്ട് കുട്ടികളുടെ ലിംഗത്തിന്റെ ചിത്രം അവിടെ കൊടുത്തിരിക്കല്ലേ അത്. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത്, ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന സാഹസത്തിന്റെ ഒരു മുന്നോടിയായിട്ട് പറഞ്ഞതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്ര ചിന്തകരായ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ഒരുപോലെ.
എന്റെ ചുണ്ടുകൾ പോലെ, എന്റെ നാവ് പോലെ, എന്റെ മൂക്ക് പോലെ, എന്റെ കണ്ണു പോലെ, എന്റെ കൈവിരലുകൾ പോലെ, എന്റെ കയ്യും കാലും പോലെ, എന്റെ ശരീരത്തിലുള്ള ഒരു അവയവം മാത്രമാണ് എന്റെ ലിംഗം. നമുക്ക് ലിംഗം എന്നൊന്നും പറയാനും പാടില്ല. നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവയവത്തിന്റെ പേര് മര്യാദക്ക് പറയുന്നത് പോലും സദാചാര വിരുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. അത് ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ പേര് പറയാൻ പാടില്ല. അത് നമ്മൾ തിരിച്ചു വളച്ചൊക്കെ പറയാം. അതുപോലെ ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കാണിക്കാൻ പാടില്ല. ലൈംഗികതയെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. ലൈംഗിക വിദ്യാഭ്യാസം പോലും കൊടുക്കാൻ പാടില്ല. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് നമ്മൾ പറഞ്ഞപ്പോഴേക്ക് ഇവിടെ എന്തെല്ലാം പുകിലുണ്ടായി. കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസം നൽകാത്തതിന്റെ നിരവധി ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ്. ഇവിടെ നടക്കുന്ന ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, മനോരോഗങ്ങൾ, കുടുംബ ശൈഥില്യങ്ങൾ, വിവാഹമോചനങ്ങൾ തുടങ്ങി ഒട്ടേറെ ഒരു നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ, ഇതെല്ലാം ലൈംഗികതയെക്കുറിച്ചുള്ള നമ്മുടെ പ്രാകൃതവും കപടവുമായിട്ടുള്ള വിശ്വാസങ്ങളെയും ശീലങ്ങളെയും ബന്ധപ്പെടുത്തിയുള്ളതാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ലൈംഗികത എന്താണ് എന്നതിനെക്കുറിച്ചോ ലൈംഗിക പ്രക്രിയ എന്താണെന്നതിനെക്കുറിച്ചോ ശാസ്ത്രീയമായ അറിവ് നൽകുന്നത് സദാചാര വിരുദ്ധമാണ് എന്ന നമ്മുടെ കപടബോധമാണ്. കൗമാരപ്രായത്തിൽ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ വെച്ചും വിദ്യാലയത്തിൽ വെച്ചും ലൈംഗികതയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവ് നൽകേണ്ടതാണ്. അത് നൽകിയാൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടും. എത്രയോ അവിഹിത ജന്മങ്ങൾ നമുക്ക് തടയാൻ കഴിയും. എത്രയോ അതുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആത്മഹത്യകളും കൊലപാതകങ്ങളും നമുക്ക് തടയാൻ കഴിയും. പക്ഷേ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. ലൈംഗികതയെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. അതിന്റെ ചിത്രങ്ങൾ കാണിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്ന നമ്മുടെ കപട സദാചാര ബോധത്തിന്റെ ഒരു പ്രകടനമാണ് ഈ പോസ്റ്ററിന്റെ മുകളിൽ കടലാസ് ഒട്ടിച്ചുകൊണ്ട് തിരൂരിന്റെ സദാചാരം കാത്തത്. ഇന്നലെ ഞാന് ഫേസ്ബുക്കിൽ നമ്മുടെ ഇന്ന് നടക്കുന്ന പരിപാടിയുടെ ഒരു അറിയിപ്പ് എന്റെ നമ്മുടെ ഗ്രൂപ്പിൽ, ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെ സ്ഥിരമായി ഇസ്ലാമിന് വേണ്ടി പ്രതിരോധം ഏർപ്പെടുത്തുന്ന ഒരു വിദ്വാൻ, നമ്മുടെ സുഹൃത്ത് വിദ്വാൻ അവിടെ വന്നിട്ട ഒരു കമന്റാണ് അവിടെ എഴുതി. പെൺസുന്നത്തിനെ പറയാൻ ഒരു സ്ത്രീയായിരുന്നു കൂടുതൽ അഭികാമ്യം. ഇതും നമ്മുടെ സദാചാരത്തിന്റെ ഒരു മറ്റൊരു രൂപമാണ്. പെണ്ണുങ്ങളുടെ സുന്നത്തിനെ പറ്റി ആണുങ്ങൾ സംസാരിക്കാൻ പാടില്ല. അപ്പൊ അയാൾക്ക് ഞാൻ ഇന്ന് രാവിലെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി ഇതാണ്. എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ വായിച്ചുതരാം. പെണ്ണുങ്ങളോട് പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പെണ്ണുങ്ങളാകുന്നതാണ് അഭികാമ്യം എന്നതുകൊണ്ടാണല്ലോ നമ്മുടെ മദ്രസകളിലെല്ലാം പെൺകുട്ടികൾക്ക് ഹൈദും നിഫാസും പഠിപ്പിക്കാൻ പെൺമൂല്യന്മാരെ മാത്രം നിയോഗിക്കുന്നത് അല്ലേ. അന്തിപാതിരാക്കുള്ള വയലു പരമ്പരകളിൽ പെൺകാര്യങ്ങളും സെക്സും പെണ്ണുങ്ങളോട് പറയാൻ നമ്മൾ പെൺ മുസ്ലിയാക്കന്മാരെ മാത്രമേ വരുത്താറുള്ളൂ അല്ലേ. സർവോപരി ഉലകമാന പെണ്ണുങ്ങൾക്കെല്ലാം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കാനായി അള്ളാഹു ഇറക്കിയ 124,000 നബിമാരിൽ 62,000 പേർ വനിതകളായതും അതുകൊണ്ടായിരിക്കും അല്ലേ. ഇത് ഞാൻ അയാൾക്കൊരു മറുപടി കൊടുത്തു എന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഇവരാണ് മദ്രസയിലെ ഹൈദും നിഫാസും പഠിപ്പിക്കാൻ പോലും മൊലിയന്മാരെ ആക്കുന്ന, ആണുങ്ങളെ ആക്കുന്ന ഒരു മതക്കാരാണ്. പെണ്ണുങ്ങളുടെ ഹൈദും നിഫാസും ഒക്കെ പ്രവാചകനായ നബിയോട് നാണം കുണുങ്ങിക്കൊണ്ട് പെണ്ണുങ്ങൾ വന്ന് ചോദിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ പറയുന്നുണ്ട്. അങ്ങനെ പെണ്ണുങ്ങളുടെ ലൈംഗിക കാര്യങ്ങൾ പോലും വിശദീകരിച്ചു കൊടുക്കാൻ ഒരു പെണ്ണിനെയും പ്രവാചകനാക്കാൻ ബുദ്ധി തോന്നാത്ത അള്ളാഹിന്റെയും മതത്തിന്റെയും ആളുകളാണ് യുക്തിവാദികളോട് ഉപദേശിക്കുന്നത് പെണ്ണുങ്ങളുടെ സുന്നത്തിനെ പറ്റി ഇങ്ങൾക്ക് പെണ്ണുങ്ങൾ പറഞ്ഞാൽ പോരെ. പെണ്ണുങ്ങളാണ് പറയേണ്ടത്, പെണ്ണുങ്ങൾ കേൾക്കും വേണം. അതൊക്കെ ശരിയാ. തൽക്കാലം പെണ്ണുങ്ങൾ അത് പറയാൻ സജ്ജരായി നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണെന്ന് വെച്ചോ, പക്ഷെ ആണുങ്ങൾ പറയുന്നത് അത്ര വലിയൊരു സദാചാര വിരുദ്ധ അപരാധമാണെന്നൊന്നും നമ്മൾ കരുതുന്നില്ല. ആണിൻ്റെയും പെണ്ണിൻ്റെയും ലൈംഗിക കാര്യങ്ങളും ലൈംഗിക അവയവങ്ങളെക്കുറിച്ചും അതിൻ്റെ അനാട്ടമിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഘടനയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ, മാനുഷിക, ജൈവികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ശാസ്ത്രീയമായി സംസാരിക്കണമെന്നും സമൂഹത്തെ ബോധവൽക്കരിക്കണമെന്നും അതിലൊന്നും സദാചാരത്തിൻ്റെ യാതൊരു പ്രശ്നവുമില്ല എന്നും അതിലൊന്നും ഒരു ജാള്യതയുടെയോ നാണത്തിൻ്റെയോ ലജ്ജയുടെയോ ആവശ്യമില്ല എന്നും കരുതുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കും.
പെണ്ണിന്റെ ആണിന്റെയും ലൈംഗിക അവയവങ്ങളൊക്കെ ഞാൻ കാണിക്കും. അത് കാണിക്കുമ്പോൾ കണ്ണ് നരകത്തിൽ പോകും, കണ്ടിരിക്കാൻ വയ്യ എന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുൻകൂറായി പറയുന്നു, ദയവായി നിങ്ങൾക്ക് ഇവിടെ വിട്ടു പോകാം. അതൊക്കെ കണ്ടിരിക്കാൻ പറ്റും എന്നുള്ള ആളുകൾ മാത്രം ഇവിടെ ഇരുന്നാൽ മതി. അല്ലാതെ അത് കാണിക്കുമ്പോൾ ആ സമയത്ത് ബഹളം വെക്കരുത്. ഇതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല എങ്കിൽ ഞാൻ പറഞ്ഞ അതൊക്കെ കാണിക്കും. കാരണം അതൊക്കെ കാണിച്ചു കൊണ്ടേ ഇതൊക്കെ പറയാനും പഠിപ്പിക്കാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ പണ്ട് ആദിവാസികളെ മറ്റേ കോണ്ടിടാൻ പഠിപ്പിച്ച പോലെ ആവും, മുളം കുറ്റിമ്പലിട്ട് കാണിച്ചു കൊടുത്ത്, അവരും മുളം കുറ്റിമ്പലിട്ട് സംഗതി കുട്ടികൾ ഗർഭമുണ്ടായി എന്ന് പറയുന്നൊരു കഥ പണ്ട് മുഹമ്മദ് ഡോക്ടർ പറയാറുണ്ടായിരുന്നു. അതുപോലെയാണ് സാധനങ്ങൾ കാണിക്കാതെയും കാര്യങ്ങൾ പറയാതെയും നമ്മൾ സിംബോളിക്കായിട്ട് മാത്രം പറഞ്ഞു പോയാൽ അങ്ങനെയുള്ള അബദ്ധങ്ങൾ ലൈംഗിക കാര്യങ്ങളിൽ സംഭവിക്കും. അങ്ങനെയുള്ള അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് അസംബന്ധങ്ങൾ. അതില്ലാതാവണമെങ്കിൽ ഇനി നമ്മളെങ്കിലും, സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന നമ്മളെങ്കിലും ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങണം. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലക്കാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഞാൻ ആണുങ്ങളുടെ സദാ എന്താണ് ആണുങ്ങളുടെ സുന്നത്തിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാനൊരു ചിത്രം വെറുതെ കാണിച്ചു കൊടുക്കും. ആ ചിത്രത്തിൽ സുന്നത്ത് ചെയ്യാത്ത ഒരു പുരുഷലിംഗത്തിൻ്റെ അഗ്രമാണ്, അതിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകളാണ് കാണിക്കുന്നത്. അത് കൈകൊണ്ട് ഒരാൾക്ക് ചെയ്ത് മാറ്റാവുന്ന ആകൃതികളാണ്. നേരത്തെ മുഹമ്മദ് സംസാരിച്ചപ്പോൾ പറഞ്ഞു വൃത്തിയാക്കുന്ന കാര്യം, ഇങ്ങനെ വൃത്തിയാക്കിയാൽ മതി, ഇങ്ങനെയൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. അത് പറ്റാത്ത അപൂർവം ചില കേസിൽ മാത്രമേ മെഡിക്കലായിട്ടുള്ള സർജറി ആവശ്യമാവുന്നുള്ളൂ. ഏതായാലും അതിനെപ്പറ്റി വിശദമായി ഡോക്ടർ സംസാരിക്കുമെന്നതുകൊണ്ട് ഞാൻ നേരിട്ട് പെൺസുന്നത്തിലേക്ക് കടക്കാൻ പോവാം. പെണ്ണുങ്ങളുടെ സുന്നത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ പെണ്ണുങ്ങളുടെ ലൈംഗിക അവയവം എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ ഘടന എന്താണെന്ന് നമ്മൾ അറിയണം. കല്യാണം കഴിച്ച് കുട്ടികളും മക്കളും ഉണ്ടായി മരിക്കാനായ ആളുകൾക്ക് പോലും പെണ്ണിന്റെ ലൈംഗിക അവയവത്തിന്റെ ശരിയായ അനാറ്റമി അറിയില്ല. കാരണം അതൊന്നും പരിശോധിച്ചിട്ടില്ല, നേരിട്ടും പരിശോധിച്ചിട്ടില്ല, പുസ്തകങ്ങളിലൂടെ പരിശോധിച്ചിട്ടില്ല, അതൊന്നതിനെ കുറിച്ചും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് വളരെ വികലമായ ധാരണകളാണ് നമുക്ക് പലർക്കും ഉള്ളത്. ഇവിടെ നോർമലായിട്ടുള്ള ഒരു സ്ത്രീയുടെ ലൈംഗിക അവയവത്തിന്റെ ഒരു സ്കെച്ച്, ഒരു ചിത്രം മാത്രമാണ്. അതിന്റെ വിശദമായ ചിത്രങ്ങളിലേക്ക് ഇനി വരുന്നുണ്ട്. ഇനി രണ്ട് മൂന്ന് നാല് തരത്തിലാണ് പെൺകുട്ടികളുടെ സുന്നത്ത് കർമ്മം അല്ലെങ്കിൽ ചേലാകർമ്മം ഇന്ന് ആഫ്രിക്കയിലും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ലഘുവായ തോതിൽ ഒരു മതപരമായ ചടങ്ങ് നിർവഹിക്കുക എന്ന കാര്യത്തിൽ മാത്രം, അതിനുവേണ്ടി മാത്രമായി വളരെ ലഘുവായി നടത്തുന്ന ചേലാകർമ്മം മുതൽ അതിഭീകരമായ രീതിയിൽ, വളരെ ക്രൂരവും ഭീകരവും ആയ രീതിയിൽ നടത്തുന്ന ചേലാകർമ്മം വരെ ഇന്ന് നടപ്പിൽ, അതിൻ്റെ വ്യത്യസ്ത സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പുകളിലേക്ക് ഞാൻ വിശദമായിട്ട് വരാം. ഒരു പെണ്ണിൻ്റെ ലൈംഗിക അവയവത്തിലെ കാണുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇതിലെല്ലാ ഭാഗങ്ങളെയും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ ഈ സുന്നത്തുമായി ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, ഏറ്റവും മുകളിൽ കാണുന്ന ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഭാഗം. ഈ ക്ലിറ്റോറിസ് എന്താണ് ക്ലിറ്റോറിസ് എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ക്ലിറ്റോറിസ് എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. ഈ ക്ലിറ്റോറിസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മുഴ പോലെയുള്ള, ഈ യോനിയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു മുഴ പോലെയുള്ള ഒരു ഗ്ലാൻഡാണ്. ആ ഗ്ലാൻഡാണ് സുന്നത്ത് കർമ്മത്തിലെ ആദ്യം ചുറ്റിക്കളയുന്നത്. ഏറ്റവും ലഘുവായ സുന്നത്തിൽ പോലും ആ ഗ്ലാൻഡ് ചുറ്റിക്കളയുന്നു, ക്ലിറ്റോറിസ് ചുറ്റിക്കളയുന്നു. ഈ ക്ലിറ്റോറിസിന്റെ ജൈവപരമായ ധർമ്മം എന്താണ് എന്ന് അറിയുമ്പോഴാണ് അതിന്റെ ക്രൂരത എത്ര ഭീകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത് സുന്നത്തുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ അവയവമാണ് ലേബിയ മൈനോറ എന്ന് പറയുന്ന ഭാഗം. ബാക്കി ലാബിയ മെജോറ ഉണ്ട്, പിന്നെ വജൈനൽ ഓപ്പനിങ്, അങ്ങനെ യൂറിറ്റൽ മൂറ മൂത്രം ഒഴിക്കാനുള്ള ഓപ്പനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും വിശദമായിട്ട് പോകുന്നില്ല. ക്ലിറ്റോറിസ് എന്താണെന്നുള്ളത് പറയാം. എ സ്മോൾ പ്രൊജക്ഷൻ ഓഫ് ഇറക്റ്റൈൽ ടിഷ്യൂ ഇൻ ദി വൾവ ഓഫ് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇറ്റ് കണ്ടെയ്ൻസ് തൗസൻഡ്സ് ഓഫ് നെർവ്സ് എൻഡിങ്സ്. ആയിരക്കണക്കിന് നാഡികളുടെ തന്തുക്കൾ വന്ന് അവസാനിക്കുന്ന ഒരു ഭാഗമാണത്. That makes it an extremely sensitive organ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും
സംവേദനക്ഷമതയുള്ള ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൻ ആണ്. ഒരു പെണ്ണിന്റെ ലൈംഗിക ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൻ ആണ് ഈ ക്ലിറ്റോറിസ് എന്ന് പറയുന്ന അവയവം, ഗ്ലാൻഡ്. Touch stimulation of the nerve endings in the clitoris produces sensations of sexual pleasure. ആ ക്ലിറ്റോറിസിൽ ഉണ്ടാക്കുന്ന സ്പർശനങ്ങൾ, ലൈംഗികമായ സ്പർശനങ്ങളാണ് ഒരു പെണ്ണിന്റെ ലൈംഗിക സംതൃപ്തിയിൽ, ഒരു പെണ്ണിന്റെ ലൈംഗിക ആസ്വാദനത്തിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്നത്. രണ്ടാമത്തെ അവയവം ലേബിയ മൈനോറ എന്ന് പറയുന്ന അവയവം, ആ അവയവത്തെ കുറിച്ചാണ് ലേബിയ മൈനോറ. അത് ഒരു പേരുണ്ട്, രണ്ട് സൈഡിലും രണ്ടെണ്ണമായിട്ട് കാണുന്ന, രണ്ട് മടക്കുകളെ പോലെ കാണുന്ന ഭാഗമാണ് ഇതിന്റെ. ഇത് എല്ലാ പെണ്ണുങ്ങൾക്കും ഒരുപോലെയല്ല, പുരുഷന്റെ ലിംഗം എല്ലാ ആണുങ്ങൾക്കും ഒരുപോലെയല്ല. വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, അതിന്റെ അഗ്രചർമ്മത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട്, അതിന്റെ ആകൃതിയിൽ വ്യത്യാസമുണ്ട്. ചിലത് വളഞ്ഞിരിക്കും, ചിലത് ചെറുതായിരിക്കും, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ തന്നെ പെണ്ണിന്റെ ലൈംഗിക അവയവത്തിൽ ഈ ലേബിയ മൈനോറ വളരെ വൈവിധ്യമുള്ള ഒരു അവയവമായിട്ടാണ് കാണപ്പെടുന്നത്. ആ വൈവിധ്യങ്ങളുടെ ഒരു ചെറിയ ഉദാഹരണമായിട്ടുള്ള ചിത്രങ്ങൾ നോക്കാം. ചിലത് ഇങ്ങനെ വളരെ വലുതായിട്ട് നീണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാം, ചിലത് വളരെ മൈന്യൂട്ടായിട്ട് കാണാം. ഇതുപോലുള്ള വേരിയേഷൻസ് പൊതുവിൽ കാണപ്പെടുന്നു. ഇതിൽ ചിലത് മെഡിക്കലി സർജറി നടത്തേണ്ടതായ കേസുകളും ഉണ്ടാകും. കാരണം അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന തരത്തിൽ വികലമായിട്ടാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് മെഡിക്കൽ സർജറിയിലൂടെ നീക്കം ചെയ്യാറുണ്ട്. ഇവിടെ സുന്നത്ത് എന്ന് പറയുന്നത് അത്തരം മെഡിക്കൽ പർപ്പസുമായി ബന്ധപ്പെട്ട സംഭവം അല്ല. ഇത് നേരത്തെ കാണിച്ച രേഖാചിത്രത്തിന്റെ കുറച്ചും കൂടെ മറ്റൊരു ആനിമേഷൻ ചിത്രം എന്ന് പറയാം, മറ്റൊരു ചിത്രമാണ്. അതിനകത്ത് ഈ അവയവങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും സുന്നത്ത് ചെയ്യുന്നതിന്റെ രീതികളെ കുറിച്ച് പറയാൻ പറ്റും. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്, എ പാർട്ട് ഓർ ഓൾ ദ ക്ലിറ്റോറിസ് ഈസ് റിമൂവ്ഡ്. ക്ലിറ്റോറിസിനെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ചെത്തിക്കളയുന്ന ഏറ്റവും ലഘുവായിട്ടുള്ള സുന്നത്താണ്. അതിന്റെ പേര് ക്ലിറ്റോറിഡക്ടമി എന്ന് ഇംഗ്ലീഷിലതിന് പറയുന്നത്. താരതമ്യേന ലഘുവായി നടത്തപ്പെടുന്ന ഈ രീതി അനുസരിച്ച് ക്ലിറ്റോറിസ് പൂർണ്ണമായോ മുറിച്ച് മാറ്റുന്നു. രണ്ടാമത്തെ രീതി ക്ലിറ്റോറിസ് ആൻഡ് പാർട്ട് ഓർ ഓൾ ഓഫ് ലേബിയ മൈനോറ ആർ റിമൂവ്ഡ്. ക്ലിറ്റോറിസിന്റെ കൂടെ ലേബിയ മൈനോറ എന്ന് പറയുന്ന ആ ചുണ്ടുപോലെയുള്ള ഭാഗങ്ങൾ കൂടി ചെത്തിക്കളയുന്ന രണ്ടാമത്തെ രീതിയാണ്. ഇതിന് പറയുന്ന പേര് എക്സിഷൻ എന്നാണ്, ഓർ ഇന്റർമീഡിയറ്റ് സർക്കംസിഷൻ, ഒരു മധ്യത്തിലുള്ള സർക്കംസിഷൻ എന്നും പറയുന്നു. ഇവിടെ ക്ലിറ്റോറിയയും ലേബിയ മൈനോറയും ഏതാണ്ട് പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായും ചെത്തിക്കളയുന്ന രീതിയാണ് ഈ രണ്ടാമത്തെ രീതി. ലേബിയ മജോറയിൽ നിന്ന് അല്പഭാഗവും ചിലപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നീക്കം ചെയ്യാറുണ്ട്. ഇതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതിയാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളത്. ഇതിന് ഇൻഫിബുലേഷൻ എന്നാണ് പറയുക. ഇൻഫിബുലേഷൻ എന്ന് പറഞ്ഞാൽ ക്ലിറ്റോറിസും പിന്നെ ലേബിയ മൈനോറയും ലേബിയ മജോറയും എല്ലാം ചെത്തിമുറിച്ച് മാറ്റും. ചെത്തിമുറിച്ച് മാറ്റുക മാത്രമല്ല, അതിനെ ഇതുപോലെ തുന്നിച്ചേർക്കും. ഇതാണ് സുഡാനിലും എത്യോപ്യയിലും സൊമാലിയയിലും ഒക്കെ നടക്കുന്ന ഏർപ്പാട്. ഇങ്ങനെ മുഴുവൻ ചെത്തിയതിന് ശേഷം ചില നമ്മുടെ പനയുടെ ഇരുമ്പ പോലെയുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, കാട്ടിൽ നിന്ന് കിട്ടുന്ന ചില നാരുകൾ ഉപയോഗിച്ച്, ഇതൊന്നും മെഡിക്കൽ ഇത് വെച്ചിട്ടല്ല ചെയ്യുന്നത്, ഉപയോഗിച്ചിട്ട് തുന്നിയിട്ട് കുറെ ദിവസം കൈ കാല് കെട്ടിയിടും കുട്ടിയുടെ. അങ്ങനെ ഈ മുറിവ് പഴുക്കാതെ ഉണങ്ങുകയാണെങ്കിൽ പിന്നെ ആ തുന്നിയ ഭാഗം പരസ്പരം കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ താഴെ മൂത്രം പുറത്തേക്ക് പോരാനുള്ള വളരെ ചെറിയ ഒരു ദ്വാരം മാത്രമേ പിന്നെ ആ പെണ്ണിന് ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കി കംപ്ലീറ്റ് അടഞ്ഞു പോരുന്നു. ഇങ്ങനെ ചെയ്ത പെൺകുട്ടികളെ പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കല്യാണ ആലോചന നടക്കുമ്പോൾ
പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കൻ വീട്ടുകാരുടെ മുമ്പിൽ ഇത് തുറന്നു കാണിക്കണം. ഇത് ലോക്ക്ഡ് ആണ്, ഇതിനൊരു കുഴപ്പവും ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തുറന്നു കാണിക്കണം. എന്നിട്ട് അവരത് അംഗീകരിച്ച് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഒത്താച്ചി വന്നിട്ട് ഇത് രണ്ടാമത് കീറിപ്പൊളിക്കും. ഇതാണ് ഇൻഫിബുലേഷൻ എന്ന് പറയുന്ന ഏർപ്പാട്. ഇതാണ് ഏതാണ്ട് 15% സ്ത്രീകളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ 15% സ്ത്രീകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള സുന്നത്താചാരം. ഒന്നുകൂടെ പറയാം, ടൈപ്പ് 1 റിമൂവൽ ഓഫ് ക്ലിറ്റോറിസ്, ടൈപ്പ് 2 റിമൂവൽ ഓഫ് ക്ലിറ്റോറിസ് ആൻഡ് പാർട്ട് ഓഫ് ലബിയോ മെനോറ, ടൈപ്പ് 3 മോഡിഫൈഡ് ഇൻഫിബുലേഷൻ, അതായത് ലബിയോ മെജോറ സ്വിൻ ടുഗദർ, ഇത് രണ്ടും തുന്നി ചേർത്തത്. ടൈപ്പ് 4 ടോട്ടൽ ഇൻഫിബുലേഷൻ, അതുകൊണ്ട് ലബിയോ മെജോറ കട്ട് ത്രൂ എഡ്ജസ് സ്വിൻ ടുഗദർ, അത് കംപ്ലീറ്റ് ആയിട്ട് തുന്നി ചേർക്കുന്നതിനാണ് ഈ ടോട്ടൽ ഇൻഫിബുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ തുന്നിച്ചേർത്ത ഒരു യഥാർത്ഥ അവയവത്തിന്റെ ഫോട്ടോ ആണ് അതിൽ ആദ്യം കൊടുത്തത്. പൂർണമായി തുന്നിയിട്ട് എല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു ചിത്രമാണ് ഇത്. സുന്നത്ത് ചെയ്യാത്ത ഒരു നോർമൽ അവയവത്തിന്റെ ചിത്രവും അതിൻ്റെ അതിലുള്ള ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയതുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര ഭീകരമാണ് അവസ്ഥ. മുറിച്ച ഭാഗങ്ങൾ ചേർത്ത് വെച്ച് തുന്നി യോനിയുടെ വായ്ഭാഗം പരമാവധി ചെറുതാക്കുന്നു. വിവാഹ സമയത്ത് ഭർത്തൃബന്ധുക്കളെ പരിശുദ്ധി ബോധ്യപ്പെടുത്തിയ ശേഷം രണ്ടാമതൊരു ശസ്ത്രക്രിയയിലൂടെ അത് വലുതാക്കുന്നു. ഇതാണ് ഇൻഫിബുലേഷൻ. ഇങ്ങനെയാണ് ഇത് ചെയ്തതിന് ശേഷം കുട്ടികളെ കെട്ടിയിടുക. അങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കുറെ ദിവസം കഴിയുമ്പോൾ ആ മുറിവ് കൂടി അതെല്ലാം ജോയിന്റ് ആയിട്ട് കിടക്കും. രണ്ടാമത് കീറിപ്പൊളിച്ചതിന്റെ ചിത്രമാണ്. ആദ്യം തുന്നി പുതിയാപ്പിളന്റെ പെരക്കാരൊക്കെ കാണിച്ചു കൊടുത്തിട്ട് രണ്ടാമത് ഒത്താച്ചി വന്ന് തുന്നി അന്ന് കീറിയതിന്റെ ഒറിജിനൽ ചിത്രമാണ് ഈ കാണുന്നത്. എന്റെ അവസ്ഥ ആലോചിച്ചു, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? പഠനത്തില് മനസ്സിലായ ഇതിന്റെ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് കൾച്ചറൽ കൺട്രോൾ ഓഫ് വിമൻസ് സെക്ഷൽ പ്ലഷർ ആൻഡ് റീപ്രൊഡക്റ്റീവ് കാപ്പബിലിറ്റീസ്. പെണ്ണിന്റെ ലൈംഗികതയെ പുരുഷാധിപത്യപരമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് സർജിക്കൽ ചാസ്റ്റിറ്റി ബെൽറ്റാണ്. ചാസ്റ്റിറ്റി ബെൽറ്റ് പറഞ്ഞാൽ എന്താണെന്നറിയാം? ചാരിത്ര പൂട്ട്, പെണ്ണിന്റെ ചാരിത്രം ലോക്ക് ചെയ്ത് പോകാനുള്ള സംവിധാനം, അതൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം അതിന്റെ ഒറിജിനൽ. ഇതാണ് ചാരിത്ര പൂട്ടിന്റെ ഒരു സാധനം. താക്കോല് പുതിയാപ്പിളന്റെ കയ്യിലായിരിക്കും. ഇങ്ങനെ പൂട്ടിയിട്ട് പോവാം. അങ്ങനെ തൽക്കാലത്തിന് പൂട്ടിയിട്ട് പോയാലും അത് തുറക്കാൻ പറ്റും പെണ്ണിന്, അതുകൊണ്ട് വലിയ ഉപദ്രവമില്ല. പക്ഷെ ഇത് സർജിക്കൽ അല്ല, എന്താണ്, ചാസ്റ്റിറ്റി ബെൽറ്റ് ആണ്. സർജിക്കൽ ചാസ്റ്റിറ്റി ബെൽറ്റ് ആണ്. സർജറി ചെയ്തിട്ട് സ്ഥിരമായി ലോക്ക് ചെയ്യുന്നതിനാണ് സർജിക്കൽ ലോക്ക് എന്ന് പറയുന്നത്. അത് പിന്നീട് കല്യാണത്തിന്റെ സമയത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും രണ്ടാമത് കീറിയിട്ട് വിർജിനിറ്റി എക്സാംസ് ബൈ ഫിസിഷ്യൻസ് ഇൻ തുർക്കി. ഇന്ന് പല മുസ്ലിം രാജ്യങ്ങളിലും ഡോക്ടർമാർ തന്നെ ഇത് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്ന സമ്പ്രദായവും ഉണ്ട്. കല്യാണം നടക്കണമെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം, ഇത് ലോക്കഡ് ആണ് എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും പുതിയ വേർഷനാണ്. 4 മുതൽ 10 വരെ വയസ്സിന്റെ ഇടയിലാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്. 12% ഇപ്പോൾ ചെയ്യുന്നത് ഫിസിഷ്യന്മാരാണ്, ഡോക്ടർമാരാണ് കൂടുതലും ചെയ്യുന്നത്. ഈ 12% വെച്ച് ബാക്കിയുള്ള 88% ചെയ്യുന്നത് നമ്മുടെ നാടൻ വയറ്റാട്ടികളും ഒത്താച്ചികളും ബന്ധുക്കളുമാണ്, മിഡ്വൈഫ്സ്, ബാർബേഴ്സ് ആൻഡ് റിലേറ്റീവ്സ്. ഓഫൺ ഡൺ അണ്ടർ നോൺ സ്റ്റെറൈൽ കണ്ടീഷൻസ് ആൻഡ് വിതൗട്ട് അനസ്തീഷ്യ. പലപ്പോഴും ഇത് ചെയ്യുന്നത് യാതൊരു തരത്തിലുള്ള അണുനാശ മരുന്നുകൾ ഉപയോഗിക്കാതെയും അനസ്തേഷ്യ കൊടുക്കാതെയും ബോധം കെടുത്താതെയും തരിപ്പിക്കാതെയും ആണ്. അങ്ങനെ ആയിരുന്നു ഡോക്ടർമാർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് അവർ കുറച്ചൊക്കെ തരിപ്പിക്കാനുള്ള മരുന്നൊക്കെ കൊടുത്ത് കുറച്ച് സ്റ്റെറിലൈസേഷനൊക്കെ നടത്തിയിട്ടാണ് ഡോക്ടർമാർ ചെയ്തു കൊടുക്കുന്നത്. ഈ അറബ് രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലും ഡോക്ടർമാർ തന്നെ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇത് ഇസ്ലാം മതത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല. ഇത് ഇസ്ലാം മതത്തിലുള്ള ഒരാചാരം, ഇസ്ലാം മതം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതം ആരംഭിച്ചു വെച്ച ഒരാചാരമല്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രമല്ല, ആഫ്രിക്കയിലെ ഗോത്ര രാജ്യങ്ങളിലെല്ലാം ഇത് നിലനിൽക്കുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളോടാണ്
വെറും സാധാരണ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പലപ്പോഴും അത് ചെയ്യുന്നത്. നിർബന്ധമായൊരു മത ചടങ്ങ് നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി വളരെ ലഘുവായ തോതിൽ നടക്കുന്ന സുന്നാ സർക്കംസിഷൻ, അതാണ് ഈജിപ്തിലെ വടക്കൻ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ പേരിന് മാത്രം ചെയ്യുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിൽ ഇങ്ങനെ നടത്താൻ നബി പറഞ്ഞതിൻ്റെയാണ് ഒരു പ്രമാണമുള്ളത്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇനി ഇസ്ലാമിൽ അതിന് പ്രമാണമുണ്ട്. ഇതാണ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ആഫ്രിക്കയിൽ ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കോലമാണ് ഈ കാണുന്നത്. ഇതൊക്കെ വെച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ ടെറ്റനസും പിന്നെ ഹീമോഫീലിയ ഉള്ളവർക്കാണെ ബ്ലീഡിങ്ങും മറ്റുതരം ഇൻഫെക്ഷൻസും എല്ലാം വരാനുള്ള സാധ്യത എത്രയുണ്ട്. ഇനി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ദുരന്ത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബ്ലീഡിങ്. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ രക്തസ്രാവം. കാരണം ഈ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ശരീരത്തിലെ അവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉള്ള സ്ഥലങ്ങളായിരിക്കും, ഏറ്റവും കൂടുതൽ ബ്ലഡ് വെസൽസ് പാസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. രക്തധമനികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഇത്തരം ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞ ക്ലിറ്റോറിസിലേക്ക് രക്തം എത്തിച്ചു കൊടുക്കുന്ന ആർട്ടറി ഉണ്ട്, ഡോർസൽ ആർട്ടറി എന്ന് പറയുന്ന ആർട്ടറി ഉണ്ട്. ആ ആർട്ടറി അടക്കം മുറിഞ്ഞു പോയാൽ രക്തസ്രാവം, അമിതമായ രക്തസ്രാവം മൂലം കുട്ടികൾ മരിക്കാനിടയുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. രണ്ടാമത്തത് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുബാധ. ഇങ്ങനെ കത്തിവെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പലതരത്തിലുള്ള അണുബാധ ഉണ്ടാവും, പഴുപ്പുണ്ടാവും, ടെറ്റനസ് ഉണ്ടാവും, പലതരം അണുബാധ ഉണ്ടായിട്ട് വലിയ കോംപ്ലിക്കേഷൻസ് തുടർന്ന് വരാനും മരിക്കാനും സ്ഥിരമായ അംഗവൈകല്യങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഡിസ്പെറനിയ എന്ന് പറയുന്ന അവസ്ഥ അതിതാണ്. പെയിൻഫുൾ സെക്സ്വൽ ഇന്റർകോഴ്സ് ഡ്യൂ ടു മെഡിക്കൽ ഓർ സൈക്കോളജിക്കൽ കോസസ്, അതിനാണ് ഡിസ്പെറനിയ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു കോസ്. ഇങ്ങനെ ചെയ്ത സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ ഒരു കാലത്തും ലൈംഗികതയെ ഒരു ആസ്വാദ്യകരമായ അനുഭവമാക്കി മാറ്റാൻ സാധ്യതയില്ല. ലൈംഗികത അവരെ സംബന്ധിച്ചിടത്തോളം വേദന മാത്രം സമ്മാനിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് മാറുക എന്ന് അനുഭവിച്ച ഒരുപാട് ആളുകൾ എഴുതിയതിൻ്റെ സാക്ഷ്യം നമ്മുടെ മുമ്പിൽ. ഞാൻ രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ എൻ്റെ പഴയ ഒരു പുസ്തകത്തിൽ ഉദ്ധരിച്ചിരുന്നു. ഞാൻ ഇസ്ലാമിൻ്റെ വർഗവും ലിംഗവും എന്ന് പറഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ രണ്ടുപേരുടെ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ ഷാദാവിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയും, മറ്റൊന്ന് വാരിസ് ഡീരി എന്ന് പറയുന്ന ഒരു സോമാലിയക്കാരി, പിന്നീട് ഫ്രാൻസിൽ പാരീസിൽ പോയി താമസമാക്കിയ ഒരു സോമാലിയക്കാരിയുണ്ട്, അവരുടെ ആത്മകഥയിൽ എഴുതിയ അവരുടെ അനുഭവം. ഈ രണ്ട് അനുഭവങ്ങളും ഞാൻ ആ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഭീകരമാണ് ആ ഉദ്ധരണികൾ വായിച്ചു, ഞാനതിവിടെ വായിക്കുന്നില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞ അവസ്ഥ ന്യൂറോമ. ന്യൂറോമ എന്ന് പറഞ്ഞാൽ നരമ്പുകൾ തടിച്ചിട്ട് വേദന ഉണ്ടാകുന്ന അവസ്ഥയാണ് പെയിൻഫുൾ ന്യൂറോമ എന്ന് പറയുന്നത്. ഇതുണ്ടാവും. പിന്നെ കീലോയിഡ്. കീലോയിഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സർജറി ചെയ്ത ഭാഗത്തും അല്ലാത്ത ഭാഗത്തും ഒക്കെ മുഴകൾ ഇങ്ങനെ ഉണ്ടാകുന്നതിനാണ് കീലോമ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മുഴകൾ ഉണ്ടാവും. ഇത് ചെയ്താൽ സ്ത്രീകൾക്ക് അത് ചെയ്ത ഭാഗങ്ങളിൽ ഇതുപോലെ സ്ഥിരമായ മുഴകൾ കാണാം. മറ്റൊന്ന് ഡിസ്മെനോറിയ എന്ന് പറയുന്ന അവസ്ഥ. ഡിസ്മെനോറിയ എന്ന് പറയുന്നത് ആർത്തവം ഉണ്ടാകുമ്പോഴും ആർത്തവത്തിനോട് അനുബന്ധിച്ചും ആർത്തവത്തിന്റെ തുടക്കത്തിലും ഉണ്ടാകുന്ന അതികഠിനമായ വേദന. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആഫ്റ്റർ ഇഫക്റ്റുകളായിട്ട് പറയുന്നത്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ദുരന്ത ഫലങ്ങളായിട്ട് പറയുന്നത്. പിന്നെ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത. ഡിക്രീസ്ഡ് സെക്സ്വൽ റെസ്പോൺസീവ്നെസ്, ലൈംഗികതയോടുള്ള താല്പര്യക്കുറവ്, തീരെ താല്പര്യം ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത സ്ത്രീകൾക്ക്. അതുതന്നെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. കാരണം പെണ്ണിന് ലൈംഗികത പൂർണ്ണമായി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ പുരുഷന് ആവശ്യമുള്ളപ്പോൾ പോയി ബലാത്സംഗം ചെയ്യാവുന്ന ഒരു പരുവത്തിൽ ഇതിനെ മെരുക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നെ ഷെയിം, ലജ്ജ, ഫിയർ, ഭയം, ഡിപ്രഷൻ, വിഷാദം, ഇതെല്ലാം മാനസികമായി ഇതിനുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളാണ് എന്നും പറയപ്പെടുന്നു. സംവേദന നാടികളാലും രക്തക്കുഴലുകളാലും സജീവമായ ലൈംഗിക അവയവത്തിൽ കത്തി പ്രയോഗിക്കുന്നത് അതികഠിനമായ വേദനയ്ക്കും അമിതമായ രക്തസ്രാവത്തിനും ഇടവരുത്തുന്നതിന് പുറമെ ടെറ്റനസ് പോലുള്ള മാരക രോഗങ്ങൾക്കും സാധ്യത ഏറെയാണ്. ക്ലിറ്റോറിസിലേക്ക് രക്തമെത്തിക്കുന്ന ഡോർസൽ ആർട്ടറി മുറിയുന്നതോടെ രക്തസ്രാവം അപകടകരമായ തോതിലാകും. ഹിമോഫീലിയ ഉള്ളവരാണെങ്കിൽ മരണം തന്നെ സംഭവിക്കാം. ഹിമോഫീലിയ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ,
ഒരു 4% ആളുകൾക്ക് ലോകത്തിൽ ആകെ ജനസംഖ്യയിൽ 4% ആളുകൾ ഹീമോഫീലിയ ഉള്ളവരാണ് അവർക്ക് ഒരു മുറിവ് പറ്റിയാൽ രക്തം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാരണം രക്തം ക്ലോട്ട് ചെയ്യാനുള്ള സംവിധാനം ഇല്ല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ മരണം വരെ സംഭവിക്കാം പിന്നെ മുറിവിലൂടെ അണുബാധ മൂത്രനാളിയിലേക്കും കിഡ്നിയിലേക്കും അന്തരവയവങ്ങളിലേക്കും പടരാനും സാധ്യതയേറെയാണ് മൂത്ര തടസ്സം മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ കൂടാതെ കടുത്ത മാനസികാഘാതവും ഈ അവസരത്തിൽ സ്വാഭാവികമാണ് ഇതൊക്കെയാണ് അതിൻ്റെ ദുരന്ത ഫലങ്ങൾ മുറിവുകൾ ഉണങ്ങിയത് കൊണ്ട് മാത്രം ഇതിൻ്റെ ക്ലേശങ്ങൾ അവസാനിക്കുന്നില്ല ദൂരവ്യാപകമായ ഫലങ്ങളാണ് അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ സ്ത്രീക്ക് ജീവിതം തന്നെ ഒരു നിത്യനരകമായി മാറുന്ന അവസ്ഥയാണ് ഇനി ഇതൊക്കെ എന്തിനാ ഇപ്പം ഈ മലപ്പുറത്തും തിരൂരും വന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളെ മതത്തിൽ ഇത് ഉണ്ടോയെന്നാണ് ചോദ്യം മലപ്പുറത്തില്ല തിരൂരിലില്ല കേരളത്തിലില്ല ഇന്ത്യയിലും ഇല്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു പക്ഷേ ഇസ്ലാമിലുണ്ട് അതാണ് രസം ഇസ്ലാമിലുണ്ട് എന്നിട്ടും ഇവിടെ എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ള ഒരു പക്ഷേ നമ്മുടെ കുട്ടികളുടെ ഭാഗ്യം എന്ന് മാത്രമേ ഇനി പറയാൻ പറ്റൂ നമ്മുടെ പെൺകുട്ടികളുടെ ഭാഗ്യം കൊണ്ട് എന്തോ കാരണം കൊണ്ട് ഇവിടെ ഈ ദുരന്തം വന്നില്ല അതിൽ നമുക്ക് ആശ്വസിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇസ്ലാമിലുണ്ട് എന്നതിൻ്റെ തെളിവുകൾ കുറച്ച് തെളിവുകൾ ഞാൻ പറയാം കുറച്ച് തെളിവുകൾ അയ്യൂബ് മൗലവിയുടെ വിശദമായിട്ട് പറയും ഇത് നമ്മളെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ അംഗീകരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതൻ മുഫ്തിയാണ് ഏത് വിഷയത്തിലും ലോക മുസ്ലിങ്ങൾക്ക് ഫത്വ കൊടുക്കുന്ന മുഫ്തിയാണ് യൂസഫുൽ കർലാവി അദ്ദേഹം ഈജിപ്താണ് അല്ലേ യൂസഫുൽ കർലാവിക്ക് ഫത്വ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് അദ്ദേഹം ഫത്വയിലൂടെ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി നൽകും നമ്മുടെ ഗഫാർ മൗലവി മറ്റേ ജീവൻ ടി വിയിലൂടെ നൽകുന്നത് പോലെ വെബ്സൈറ്റിലൂടെ ഫത്വ നൽകും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഫത്വയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞാൽ ലോകമെമ്പാടും ഈ ക്രൂരതയ്ക്കെതിരായി വലിയ പ്രചാരണം നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ ഫത്വയിൽ നിന്നും മാറി പുതിയ ഫത്വകൾ ഇറക്കി ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള പുതിയ ഫത്വകളും അർലാവിയുടേതായി വന്നിട്ടുണ്ട് ഇത് പഴയ ഫത്വയാണ് ആ പഴയ ഫത്വയിൽ അദ്ദേഹം രണ്ട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ സുന്നത്ത് ഇസ്ലാമിലുണ്ട് എന്നാണ് പറയുന്നത് ചില മദ്ഹബുകളിൽ അത് നിർബന്ധമാണ് ചില മദ്ഹബുകളിൽ അത് സുന്നത്താണ് ചിലർ പറയുന്നത് അത് സുന്നത്തിനാളും തൊട്ട് താഴെ എന്താണ് ആ മുസ്തഹബ്ബാണ് ഈ മൂന്ന് കാറ്റഗറിയിലായിട്ട് സംഭവം ഇസ്ലാമിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതിൻ്റെ പ്രമാണം ഒരു പ്രമാണം എന്ന് വെച്ചാൽ ബുഖാരിയിൽ തന്നെ ഉള്ള ഒരു ഹദീസ് ഉണ്ട് 5 ഫിത്റകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നബി 5 ഫിത്റകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒന്ന് മീശ വെട്ടുക ഒന്ന് കക്ഷം പഠിക്കുക ഒന്ന് ഗുഹ്യരോമം പഠിക്കുക ഒന്ന് നഖം മുറിക്കുക ഒന്ന് സുന്നത്ത് ചെയ്യുക അവിടെ ആണിൻ്റെയെന്നോ പെണ്ണിൻ്റെയെന്നോ പ്രത്യേകം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് രണ്ടും ഉൾപ്പെടുന്നു എന്നാണ് മദ്ഹബുകാരും പണ്ഡിതന്മാരും പറയുന്നത് മറ്റൊരു ഫത്വ മറ്റൊരു പ്രമാണമുള്ളത് അത് അബൂദാവൂദിൻ്റെ ഒരു ഹദീസിലുള്ള മുസ്നദ് അഹമ്മദിലെ മുസ്നദ് അബൂദാവൂദിലെ ഹദീസിൽ പറയുന്നത് ഒരിക്കൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഒത്താച്ചി നബീൻ്റെ അടുത്ത് വന്നു ഒരു വയറ്റാട്ടി സ്ത്രീ നബീൻ്റെ അടുത്ത് വന്നപ്പോൾ നബി അവരോട് പറയുന്നതാണ് ഡു നോട്ട് ഗോ ടു ദി എക്സ്ട്രീം ഇൻ കട്ടിംഗ് ദാറ്റ് ഈസ് ബെറ്റർ ഓഫ് ദ വുമൺ ആൻഡ് മോർ ലൈക്ലി ബൈ ദി ഹസ്ബൻഡ്സ് അപ്പൊ ആ സ്ത്രീയോട് നബി പറയുന്നത് വല്ലാണ്ട് അങ്ങോട്ട് ചെത്താൻ പോണ്ട പാകത്തിന് ചെത്തിയാൽ മതി എന്തായാലും അത് പെണ്ണുങ്ങൾക്ക് നല്ലതാണ് ആണുങ്ങൾക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ നബി പറഞ്ഞതായിട്ട് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസും ഉണ്ട് ഇതാണ് പിന്നെ സുന്നത്തുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രമാണങ്ങളിലൊക്കെ രണ്ട് സുന്നത്ത് ഒരുമിച്ചേ പറഞ്ഞിട്ടുള്ളൂ Reduce the size of the clitoris but not exceed the limit. For that is better for her health and it is preferred by husbands. ഹദീസിനെ ബേസ് ചെയ്തുകൊണ്ട് കർദാവി കൊടുത്ത ഫത്വയാണ് ഈ കൊടുത്തിട്ടുള്ളത് ആ ഫത്വയിൽ അതാണ് അദ്ദേഹം പറയുന്നത് ആ പാകത്തിന് മുറിച്ചാൽ മതി അതാണിനും പെണ്ണിനും നല്ലതാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന ഫത്വയാണ് കർദാവി കൊടുക്കുന്നത്
ചേലാകർമ്മം ആണുങ്ങൾക്കൊരു നിർബന്ധ ആചാരവും പെണ്ണുങ്ങൾക്ക് അഭികാമ്യമായ ഒരു ഉപചാരവുമാണ് എന്ന് അഹമ്മദ് ഇബ്നു ഹംബലും അബൂദാവൂദും ഉദ്ധരിച്ച മറ്റൊരു ഹദീസിലും ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച പറഞ്ഞു. അപ്പോൾ ആണുങ്ങൾക്ക് നിർബന്ധ ആചാരവും പെണ്ണുങ്ങൾക്ക് വളരെ അഭികാമ്യമായ ഉപചാരവുമാണെന്നാണ്. അവിടെയാണ് നിർബന്ധവും സുന്നത്തും, അല്ലെങ്കിൽ ഫർദും സുന്നത്തും, അല്ലെങ്കിൽ സുന്നത്തും മറ്റൊരു എന്ന തർക്കം പണ്ഡിതന്മാർക്കിടയിലും മദ്ഹബുകൾക്കിടയിലും പറയുന്നത്. നമ്മുടെ നാല് മദ്ഹബുകളിൽ ചില മദ്ഹബുകൾ ഇത് നിർബന്ധമാണെന്ന്, രണ്ടും നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. ചിലർ ആൺകുട്ടികളുടെ നിർബന്ധമാണ് മാത്രം, പെണ്ണിൻ്റെത് നടത്തിയാൽ നല്ലത് അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് നിരോധിക്കുകയോ പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു ദുർബല ഹദീസ് പോലും പണ്ഡിതന്മാർ ഇതുവരെ എവിടെയും പൊക്കി കാണിച്ചിട്ടില്ല. ഓ അദ്രൈമാൻ നൊണ പറഞ്ഞു എന്നതൊഴിച്ചാൽ വേറെ ഒരു പ്രമാണവുമില്ല. എടമറുകിന്റെ പുസ്തകത്തിന്റെ മറുപടി പറഞ്ഞപ്പോ ഓ അദ്രൈമാൻ പറഞ്ഞു അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, എന്താ രേഖ? ഒന്നുമില്ല. ഓ അദ്രൈമാൻ കാല ഓ അദ്രൈമാൻ, വേറെ രേഖയൊന്നുമില്ല. അത്രമാത്രമേ ഇസ്ലാമിന്റെ പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പറയാനുള്ളൂ. ഇതാണ് ആ സ്ത്രീയോട് പറഞ്ഞ സംഭവം. അതിന്റെ അബൂദാവൂദ് ബുക്ക് നമ്പർ 41, ഹദീസ് നമ്പർ 5251 റെഫർ ചെയ്യേണ്ടവർക്ക് റെഫർ ചെയ്യാം. എന്നാ കേട്ടോളി, കേരളത്തിൽ ഇത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ കേരളത്തിൽ ഇസ്ലാമിലുണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ 90% പ്രതിനിധീകരിക്കുന്ന സുന്നികളുടെ മർക്കസുകളിൽ, സുന്നികളുടെ ദർസുകളിൽ സുന്നി മുസ്ലിയാമ്മാരെ മുഴുവൻ പഠിപ്പിക്കുന്ന, അവർ ഔപചാരികമായിട്ടുള്ള ആധികാരികമായ രേഖയായിട്ട് അംഗീകരിക്കുന്ന ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഫത്ഹുൽ മുയീൻ. നമ്മളെ പൊന്നാനിയിലെ തങ്ങള് ഒരു 300 കൊല്ലം 400 കൊല്ലം മുമ്പ് എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയിട്ടുള്ള ഫത്ഹുൽ മുയീൻ. ആ ഫത്ഹുൽ മുയീനെ ആണ് കാന്തപുരത്തിന്റെ മർക്കസിലും ഇ കെ സുന്നിയുടെ മർക്കസിലും പള്ളി ദർസുകളിലും മുസ്ലിംമാര് എന്താണ് ശരിയത്ത് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രന്ഥം. ഈ ഫത്വയിൽ മുയീനാണ് നമ്മളെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഫിഖ്ഹ്, അതിന്റെ അടിസ്ഥാനം. ആ ഗ്രന്ഥത്തിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ആണിനും പെണ്ണിനും സുന്നത്തുണ്ട്. ഇത് ആ പെണ്ണിന്റെ സുന്നത്തിന്റെ വിശദാംശങ്ങൾ ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഇന്നലെ സ്കാൻ ചെയ്തെടുത്താണ്. എൻ്റെ പുസ്തകം എൻ്റെ വീട്ടിലുണ്ട്. കിതാബ്, കിതാബിന്റെ ചിത്രമാണ് ഞാൻ ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ള. ആ കിതാബ് അതിലുണ്ട്. എന്താണ്? മൂത്രദ്വാരത്തിന് മീതയായി ഗുഹ്യസ്ഥാനത്തു നിന്ന് കോഴിപ്പൂവിൻ്റെ, അതായത് കോഴിച്ചൂട്ടിൻ്റെ ആകൃതിയിൽ തുറിച്ചു നിൽക്കുന്ന മാംസക്കഷണത്തിൽ നിന്ന് ചേലാകർമ്മം നിർവഹിക്കുന്നതിന് കണക്കാക്കിയ അംശം ഛേദിക്കുക. അതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മത്തിനുള്ള സ്ഥാനം. മേൽപ്പറഞ്ഞ മാംസക്കഷണത്തിന് ക്രിസലി ബളറ് എന്നാണ് പേര്. ഫത്വയിൽ മുയീനിൽ നിന്നും ഞാൻ സ്കാൻ ചെയ്തെടുത്ത. ക്രൂരവും പ്രാകൃതവുമായ ഇമാതിരി ഒരു അനാചാരം മുത്തുനബിയുടെ കൺമുമ്പിൽ ഉണ്ടായിട്ടും ഒരായത്തോ ഹദീസോ ഇറക്കിക്കൊണ്ട് അത് നിരോധിക്കാൻ ഒടുക്കത്തെ പ്രവാചകന് തോന്നിയില്ല എന്നത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ്. ഇതാണ് നവാൽ ഷാദാവി. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം മുതലേ ഈ ഏർപ്പാടിനെതിരായിട്ട് ആഫ്രിക്കയിലും ലോകത്തെമ്പാടും പോരാട്ടം നടത്തി ലോക സമൂഹത്തിന്റെ മുമ്പിലേക്ക്, ശ്രദ്ധയിലേക്ക് ഈ പ്രശ്നത്തെ കൊണ്ടുവന്ന്, ലോകാരോഗ്യ സംഘടനയിൽ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ നടത്തി, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്താൻ സഹായിക്കുകയും ഇതൊരു വലിയ ഇഷ്യൂ ആയി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഈജിപ്തിലെ ഫെമിനിസ്റ്റ് എഴുത്തുകാരിയായിട്ടുള്ള ഡോക്ടർ നവാൽ ഷാദാവി, അവരുകൂടെ പങ്കുചേർന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ആദ്യം പോസ്റ്ററിൽ കാണിച്ചത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സുന്നത്തിനെതിരായി നടക്കുന്ന ഇത് ഉഗാണ്ടയിലെ ഗവൺമെന്റ്, പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും സർക്കാർ ഇതിനെതിരായിട്ട് പ്രചരണം നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ആരോഗ്യ പ്രവർത്തകർ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രചരണം നടത്തുന്നത് പോലെ ഉഗാണ്ടയിലെ സർക്കാർ വെച്ചിട്ടുള്ള ബോർഡാണത്. സ്റ്റോപ്പ് ഫീമെയിൽ സർക്കംസിഷൻ, ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു വിമൻസ് ഹെൽത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വൃത്തിയുടെ ശാസ്ത്രമൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന് ശാസ്ത്രീയത ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും ഈ സൃഷ്ടിയിൽ വൈകല്യം വരുത്തുന്നതിൻ്റെ ലോജിക്കലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ്? അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറയുന്നത്, അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്
പെർഫെക്റ്റ് ആയിട്ടാണ്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ഖുറാനിൽ നിരവധി സ്ഥലത്ത് പറയുന്നു. അന്യൂനമായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഹി ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത് വിത്ത് ദ ട്രൂത്ത് ആൻഡ് ഹി ഷേപ്ഡ് യു ആൻഡ് മെയ്ഡ് യുവർ ഷേപ്സ് എക്സലന്റ് ഫോർ ഹി മെയ്ഡ് ദ ഹ്യൂമൻ ഫോം ടു ബി ദ ബെസ്റ്റ് ഓഫ് ഫോംസ് ഡിസൈൻഡ് യു ആൻഡ് പെർഫെക്റ്റഡ് യുവർ ഡിസൈൻ. ഇതെല്ലാം ഖുറാനിൽ പല സ്ഥലത്തായി ആവർത്തിച്ചുള്ള രണ്ടായത് മാത്രം ഞാൻ എടുത്തു വെച്ചതാണ്. എന്റെ ചോദ്യം ഇതാണ്, ദൈവം തന്നെ അവകാശപ്പെടുന്നത് മനുഷ്യന്റെ ശരീരത്തിന്റെ സൃഷ്ടി പെർഫെക്റ്റ് ആണ് എങ്കിൽ ദൈവത്തിന്റെ പെർഫെക്റ്റായ സൃഷ്ടിയിൽ നിങ്ങൾ കത്തിവെച്ചിട്ട് ഇംപെർഫെക്റ്റ് ആക്കുന്നത് ദൈവത്തിനോട് ചെയ്യുന്ന വെല്ലുവിളിയല്ലേ? വിശ്വാസികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് ഈ നഖവും മുടിയും മറ്റതൊക്കെ പറയുന്നത്. നഖവും മുടിയും ഒക്കെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ളത് തേയ്മാനം സംഭവിക്കാൻ വേണ്ടിയും അതിനനുസരിച്ച് വളർന്നു വരാൻ വേണ്ടിയും തന്നെയാണ് നഖമുണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ നഖം എന്ന് പറഞ്ഞാൽ പഴയ സിംഹത്തിന്റെയൊക്കെ നഖത്തിന്റെ അവിടുന്ന് പോകുന്ന പാരമ്പര്യമാണേ, നമ്മൾ പരിണാമത്തിലൂടെ ഉണ്ടായതാ. എന്തിനാ സിംഹത്തിനും പൂച്ചക്കൊക്കെ നഖം? മാന്താനാ. നമുക്കും നഖം തന്നിട്ടുള്ളത് മാന്താനാണ്. മാന്തുമ്പോ ഇത് തേയ്മാനം വരും. തേയ്മാനം വരുമ്പോ അത് പഠിച്ചോ പിന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. അല്ലാതെ ഇതിങ്ങനെ നീണ്ടു വളരാനുണ്ടാക്കി തന്നതല്ല. മുടിയും അതെ, നഖം അതെ. ഇത് ജീവനുണ്ടെങ്കിലും അല്ലെങ്കിൽ ജീവന്റെ അംശമുള്ള കോശമാണെങ്കിൽ ഇതിന് സെൻസേഷൻ ഇല്ല, വേദനയില്ല. മുറിച്ചു കളഞ്ഞാൽ വീണ്ടും വളരും. പക്ഷെ മറ്റത് അങ്ങനെയല്ല. ഇതിന്റെ പർപ്പസ് തന്നെ ഇതാണ്. നഖത്തിന്റെ പർപ്പസ് തന്നെ തേയ്മാനം വരുന്ന തരത്തിലുള്ള മാന്തലും പിടിക്കലുമാണ്. അപ്പൊ തേയ്മാനത്തിനനുസരിച്ച് വീണ്ടും ഉണ്ടാവലാണ് അതിന്റെ പ്രകൃതിയായുള്ള പർപ്പസ്. പക്ഷേ ലിംഗത്തിന്റെ അഗ്രചർമ്മമോ പെണ്ണിന്റെ ലൈംഗിക അവയവത്തിലുള്ള ഈ പറയുന്ന ക്ലിറ്റോറിസോ അങ്ങനെ രണ്ടാമത് വളർന്നു വരാനുള്ള സാധനമല്ല. അതിന് കൃത്യമായ പർപ്പസുണ്ട്, പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട പർപ്പസുണ്ട്, അതിന് ധർമ്മമുണ്ട്. ശാരീരികമായ ധർമ്മം നിർവഹിക്കാനുള്ളതാണ് ഈ രണ്ടവയവങ്ങളും. അത് ചെത്തിക്കളയുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനോട് ചെയ്യുന്ന, കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ ഈ ക്രൂരത ചെയ്യരുത്. അവർ 18 വയസ്സ് പ്രായപൂർത്തിയായതിനു ശേഷം എനിക്കിത് മുറിക്കണം എന്ന് തോന്നുകയാണ് അവർ മുറിച്ചോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ പിഞ്ചു കുട്ടികളെ ശരീരം വികലമാക്കുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. ഞാൻ എന്നെ എൻ്റെ വാപ്പിയമ്മയും ചെയ്തു, പക്ഷെ ഞാൻ എൻ്റെ മക്കളെ ചെയ്തിട്ടില്ല. എൻ്റെ മകനെ ഞാനത് ചെയ്തിട്ടില്ല. അവന് പ്രായപൂർത്തിയായിട്ട് അങ്ങനെ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അവന് ചെയ്തോട്ടെ, ഞാനതിന് എതിരുമല്ല. അത് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്തോട്ടെ, ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ ഒട്ടേറെ സാഹസം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഭാര്യ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഒക്കെ അതിൻ്റെ പേരിൽ, എൻ്റെ ഉമ്മയൊക്കെ മരിക്കോളം എന്നെ എപ്പോഴും അതിൻ്റെ പേരിൽ ശപിച്ചുകൊണ്ടിരുന്നു. ഇജ്ജു ഗുണം പിടിക്കൂലടാ, എൻ്റെ മക്കൾ ഗുണം പിടിക്കൂലടാ എന്നൊക്കെ ഇടയ്ക്ക് എൻ്റെ ഉമ്മക്ക് പറയായിരുന്നു. കാരണം എന്താ, ഇത് ചെയ്തിട്ടില്ല. എൻ്റെ മക്കൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിട്ട്, എൻ്റെ മകനൊക്കെ 30-32 വയസ്സായി, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ഇതന്നെയാണ് ഞാൻ പറഞ്ഞ ഇതേ സാധനം തന്നെയാണ് റിച്ചാർഡ് ഡോക്കിൻസും പറയുന്നത്. ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ് വെന്റ് ടു ഗ്രേറ്റ് ട്രബിൾ ടു ക്രിയേറ്റ് ദ ഫോർ സ്കിൻ ദെൻ ഇൻസിസ്റ്റഡ് ദാറ്റ് യു കട്ട് ഇറ്റ് ഓഫ് മേക്സ് സെൻസസ്. സർവശക്തനും സർവജ്ഞാനിയായ ദൈവം ഇത് സൃഷ്ടി നടത്തിയപ്പോൾ വലിയ കുഴപ്പം പറ്റി. ആ കുഴപ്പം നമ്മൾ കത്തിയും കത്തിരി എടുത്തിട്ട് ഇല്ലാണ്ടാക്കുകയാണ്. ഇതാണ് അതിൻ്റെ ലോജിക്. താങ്ക്സ്.